ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന ദിവസം തിയേറ്ററുകളിലേക്കെത്തി ഏറ്റവും പുതിയ മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ നിവിന്റെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമ. ആദ്യ ദിവസം തന്നെ കൂടുതൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ ആവറേജ് ബിലോ ആവറേജ് ഡിസാസ്റ്റർ അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിടുത്ത രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ, കേരള എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. വിനയ് ഫോർട്ടിന്റെ കോമഡി രംഗങ്ങൾ ജാഫർ ഇടുക്കി, അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ മാത്രമാണ് ഈ സിനിമയെ കുറിച്ച് പോസിറ്റീവ് അഭിപ്രായങ്ങളായിട്ട് നമുക്ക് ഇതുവരെ കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയ്ക്കായിരുന്നു തിയേറ്റർ റിലീസിന് മുന്നേ പ്രീ സെയിൽ ബുക്കിംഗിൽ RDXമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ചൊരു ബുക്കിംഗ് സ്റ്റാറ്റസ്, അതോടൊപ്പം തന്നെ മികച്ച പ്രീ സെയിൽ കളക്ഷൻ എല്ലാം തന്നെ നേരിടക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇപ്പോഴത്തെ RDX രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനെ RDX മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോഴത്തെ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ RDXന്റെ കളക്ഷൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സിനിമയ്ക്ക് 50 ലക്ഷത്തിലധികം ട്രാക്കിംഗ് കളക്ഷനാണ് നേരിടക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇവിടെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയ്ക്ക് വെറും 35 ലക്ഷത്തോളം രൂപ മാത്രമാണ് ആദ്യ ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ. അപ്പോൾ ആദ്യ ദിവസം നിവിൻ്റെ സിനിമ 1 കോടിക്ക് മുകളിലെങ്കിലും കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേരിടുമോ എന്ന് നാം സംശയിക്കുന്നു. ദുബായിൽ ചിത്രീകരിച്ച അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമ തന്നെയാണ് നിവിൻ്റെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിൻ്റെ പരാജയ സിനിമകൾക്കെല്ലാം തന്നെ 10 കോടിക്ക് മുകളിലെ ബഡ്ജറ്റുണ്ട്. ഈ സിനിമയ്ക്ക് 15 കോടി 20 കോടി റേഞ്ചിൽ ബഡ്ജറ്റുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയധികം മോശം രീതിയിലേക്ക് സിനിമ മാറിപ്പോയത് എല്ലാവരെയും ഒരുപോലെ തന്നെ നെറ്റിച്ചൊളിപ്പിക്കുന്നുണ്ട്. എന്തായാലും രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഓണനാളുകളിലെ കരകയറുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.